ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ തേർഡ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശൂർ. രണ്ട്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? പള്ളിവാസൽ. മൂന്ന്, കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? നാല്, കേരള ആരോഗ്യ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? തൃശൂർ. അഞ്ച്, എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആര്? പ്രൊഫസർ KV തോമസ്. ആറ്, മനുഷ്യ ശരീരത്തിലെ വാരിയല്ലുകളുടെ എണ്ണം എത്ര? 24. ഏഴ്, മനുഷ്യ ശരീരത്തിൽ യൂറിൻ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏത്? കരൾ. 8, കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിലെ ഏതെല്ലാം പ്രവർത്തനത്തെ ബാധിക്കുന്നു? രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം. 9, മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു. 10, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 1, 4 ആണ്. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്തരാണ്. ടാക്ട്രെയിൽ വാച്ച്, ബ്രെയിൻ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്തരാണ്. 11, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഐസോടോപ്പുകൾ. 12, ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? മോസ്ലി. 13, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. 14, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏത്? ഹേമറ്റൈറ്റ്. 15, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏത്? നൈലോൺ. 16, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാലക്കാട്. 17, ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. 18, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ചിങ്ങം 1. 19, ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം. 20, ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആര്? KM ബീനാമോൾ. 21, താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? അനാമിക. 22, അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുക. 23, താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. 25, വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിൻ്റെ കണ്ടെത്തുക. ബാക്ടീരിയ. 25, ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഇന്ത്യ. 26, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഹൃദയരാഗങ്ങൾ. 27, ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? TP ഔസേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം? ജടായു. 29, ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 30, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി സജി ചെറിയാൻ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോൺ എത്രയാണ്? 60 ഡിഗ്രി. 32, മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലമാണ് പ്രതലബലം. 33, ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിൽ. 34, ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. 35, മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം 4 ഇരട്ടിയാകുന്നു. 36, നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ. 37, എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകൃതമായത്? 13. 38, അന്നാബിനിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്.
39 ഡോക്ടർ ശോശമ്മ അയ്യപ്പനെ 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗങ്ങളിലെ സേവനത്തിനാണ് ലഭിച്ചത്? മറ്റുള്ളവ 40 കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി എൻവയറോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? 2002 41 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കീഴിയൂർ ബോംബ് കേസ്. 42 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949 43 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. 44 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദൻ. 45 വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരു. 46 താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? ജോർജ് അഞ്ചാമൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ? വിശ്വാസ് മേത്ത. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്? 450x300 mm. 49 പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുന്നതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? 28 50 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 293 51 ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം? UP 52 100,000+ 1,00,000+ ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്? നഗരം. 53 ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. 54 കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല? പാലക്കാട്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ലഡാക്ക്, സസ്കർ. 56 താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി? ഗോപാൽ ബല്ലവ് പട്നായക്. 57 വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ച വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? 58 ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വതന്ത്ര സമരകാലത്ത് ഉയർന്നു വന്നതായിരുന്നു? റഷ്യ. 59 ശിശുവിന് വാത്സല്യം, സ്വതന്ത്രം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം? 1947 ഒക്ടോബർ 20. 60 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. 61 ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? അലുമിനിയം, സിലിക്ക. 62 താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തതേത്? ബസാൾട്ട്. 63 ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത്? ഡിസംബർ 5. ആൻസർ ഇല്ല. 64 താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വനിരയ്ക്ക് ഉദാഹരണം? ബിയും സിയും, അറ്റ്ലസ്, ആൽപ്സ്. 65 കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം. 66 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം? കാൺപൂർ. 67 ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? റാണി ജാൻസി റെജിമെൻറ്റ്. 68 സന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? രാജ്മഹൽ കുന്നുകൾ. 69 ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? മറാത്ത. 70 സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം സോവിയറ്റ് യൂണിയൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏത്? പ്രാചീന മലയാളം. 72 ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? ക്ഷേത്രപ്രവേശന വിളംബരം. 73
പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? കുമാര ഗുരുദേവൻ. 74. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. 75. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? കോഴഞ്ചേരി പ്രസംഗം. 76. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം? 1885. 77. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ചാമ്പാരൻ സത്യാഗ്രഹം. 78. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 79. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. 80. ബംഗാൾ വിഭജനം നടത്തിയ വൈശ്രൂ ആരായിരുന്നു? കേഴ്സൺ പ്രഭു. മാക്സ് ചോദ്യങ്ങളാണ്. 81. ആൻസർ ബി 1.1/21 കിലോമീറ്റർ പടിഞ്ഞാറ്. 82. 129. 83. ആൻസർ ഡി 42.18/24. 84. 3×1/4 സി. 85. ബി 3. 86.9375. 87. ഡി 1/2. 88. ബി 23. 89. എ 1/8. 90. ഡി 4. 91. സി -9. 92. ബി യൂണിഫോം. 93. സമാനപദം കണ്ടെത്തുക. വൃത്തസ്തംഭം 3, അർദ്ധഗോളം 2. 94. ചുവടെ തന്നിട്ടുള്ളതിൽ നിന്ന് ദ്വിമാന രൂപങ്ങൾ തരംതിരിച്ചെഴുതുക. 1, 2, 4 ശരിയാണ്. വൃത്തം, സ്തംഭഭുജം, ഷഡ്ഭുജം. 95. സി 17. 96. ബി 97.8 മീറ്റർ. 98.2 മിനിറ്റ്. 99. 4500 രൂപ. 100. 24 കിലോമീറ്റർ പെർ അവർ.